7 തദ്ദേശ സ്ഥാപനങ്ങളിലെ കോളനികൾ കേന്ദ്രീകരിച്ചും പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പഠനോപകരണങ്ങൾ നൽകി കരുണ ഫൗണ്ടേഷൻ പ്രവർത്തകർ 1000 വീടുകളിലാണ് പുസ്തകവണ്ടിയിലൂടെ പഠനോപകരണങ്ങൾ എത്തുന്നത്. മാട്ടുമുറി അംഗൻവാടി പരിസരത്ത് നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പുസ്തകവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുസ്തകവണ്ടിയിലൂടെ കാരുണ്യത്തിൻ്റെ കരുതലൊരുക്കുകയാണ് കരുണ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രവർത്തകർ. മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി, കൂടഞ്ഞി, കൂടഞ്ചേരി, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ കോളനികളിലും പൊതുവിദ്യാലയങ്ങളിലുമായി 1000 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. പഠനോപകരണ വിതരണത്തിനായി നേരത്തെ തന്നെ കോളനികളുൾപ്പെടെ സന്ദർശനം നടത്തി ആവശ്യക്കാരെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പുസ്തകവണ്ടി എന്ന പേരിൽ അതത് സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു. മാട്ടുമുറി അംഗൻവാടി പരിസരത്ത് നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പുസ്തകവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഠനോപകരണങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ഏറ്റുവാങ്ങി. കരുണ എജു കെയർ ചെയർമാൻ അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ കരുണ ഫൗണ്ടേഷൻ ഭാരവാഹികളായ PC അബ്ദുറഹിമാൻ, മജീദ് പുളിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാരക്കുറ്റി ഗ്രീനറി വില്ലയിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. ആലുങ്ങൽ കോളനിയിൽ KG സീനത്ത്, മാടകശ്ശേരി കോളനിയിൽ ബഷീർ, കരിമ്പനക്കുന്ന് കോളനിയിൽ അബൂബക്കർ മാസ്റ്റർ, കൂളിമാട് റഫീഖ് കൂളിമാട്, കളക്കുടിക്കുന്ന് കോളനിയിൽ രതീഷ് കളക്കുടിക്കുന്ന്, മുതപ്പറമ്പ് കോളനിയിൽ മറിയം കുട്ടിയസൻ എന്നിവരും ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നിരവധി പേർക്ക് ഭക്ഷ്യക്കിറ്റുകളും കരുണയുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. ഇതിനു പുറമെ ആദിവാസി കോളനികളിലും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.